നമസ്കാരം കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് വി മുരളീധരൻ ആർ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിൽ മുരളീധരനുള്ള താല്പര്യം അറിഞ്ഞുകൊണ്ടുള്ള വെറുതെ വിടൻ അപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിന് പുതിയൊരു മന്ത്രിയെ കൂടി നൽകുകയാണ് പ്രധാനമന്ത്രി മോദി നയതന്ത്ര വിദഗ്ധനായിരുന്ന എസ് ജയശങ്കർ ക്യാബിനറ്റ് റാങ്കിൽ തുടരുമ്പോൾ ഇനി വിദേശകാര്യത്തെ നോക്കാൻ രണ്ട് സഹമന്ത്രിമാർ മുരളീധരനോടൊപ്പം മീനാക്ഷിയിലേക്കും അതായത് ഇനി വിദേശകാര്യത്തിൽ മീനാക്ഷി ലേഖി എന്ന ഡൽഹിയിലെ പെൺപുലിക്ക് കൂടുതൽ റോളുകൾ ഉണ്ടാകും വിദേശകാര്യ വകുപ്പിനെ ബി ജെ പിയുമായി അടുപ്പിച്ചിരുന്നത് മുരളീധരനാണ് ജയശങ്കർ പാർട്ടിക്കാരനല്ല വിദേശകാര്യ സെക്രട്ടറിയെ പരിചയത്തിന്റെ കരുത്തിൽ മോദി വിദേശകാര്യം ഏൽപ്പിച്ചു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരനായ മുരളീധരന് കൂടുതൽ സ്വാധീനം വകുപ്പിലുണ്ടായിരുന്നു മീനാക്ഷി ലേഖി ബി ജെ പിയുടെ കരുത്തയായ മുഖമാണ് ലേഖി ഈ മന്ത്രാലയത്തിൽ സഹമന്ത്രിയാകുമ്പോൾ കൂടുതൽ ശോഭിക്കാനുള്ള അവസരമുണ്ട് ഇത് മുരളീധരന് വെല്ലുവിളിയായി മാറും വിദേശകാര്യത്തിൽ മുരളീധരന് മാർക്ക് കുറവാണെങ്കിലും പാർലമെന്ററി കാര്യത്തിൽ കുറച്ചുകൂടി മെച്ചമാണെന്നാണ് മോദിയുടെ വിലയിരുത്തൽ ഇത് കാരണമാണ് മുരളീധരന് അഴിച്ചുപണിയിൽ മന്ത്രിസ്ഥാനം നഷ്ടമാകാത്തത് ആർ എസ് എസ് ദേശീയ നേതൃത്വത്തിൽ മുരളീധരന് നല്ല ബന്ധമുണ്ട് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ സൊഹബളയുമായി ആത്മബന്ധമുണ്ട് അതുകൂടി പരിഗണിച്ചാണ് മുരളീധരനെതിരെ മോദിയും അമിത്ഷായും നീങ്ങാത്തത് മന്ത്രിസഭാ പുനഃസംഘടന മുൻകൂട്ടി കണ്ട് വിദേശ പര്യടനത്തിന് പോയതും നിർണായകമായി നയതന്ത്ര കാര്യങ്ങൾക്കായി വിദേശത്തേക്ക് പോയ വിദേശകാര്യമന്ത്രിയെ മാറ്റുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ രാജ്യത്തിന് പ്രതിച്ഛായ നഷ്ടമാകും ഇത് മുരളീധരന് തുണയായി പാർലമെന്റ് തുടങ്ങാനിരിക്കുമ്പോൾ പാർലമെന്ററി കാര്യ മന്ത്രിയെ മാറ്റുന്നതും ആലോചിക്കാൻ പറ്റാത്ത കാര്യമായി അങ്ങനെ മോദി മന്ത്രിസഭയിൽ മുരളീധരൻ തുടരും ഇത് സംസ്ഥാന ബി ജെ പിയിൽ മുരളീധരൻ മേൽക്കൈ നൽകും മുരളിക്കെതിരെ പലവിധ ആരോപണങ്ങൾ മറുപക്ഷം ഉയർത്തിയിരുന്നു അതൊന്നും ക്യാബിനറ്റ് പുനഃസംഘടനയിൽ പ്രതിഫലിച്ചില്ല മറ്റൊരാളെ കേന്ദ്രമന്ത്രിയാക്കിയതുമില്ല രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രിയാക്കിയത് കർണാടകയിലെ അക്കൗണ്ടിലാണ് കേരളത്തിൽ ഇടപെടൽ കുറച്ചു നടത്തണമെന്ന സൂചനകൾ ബിജെപി കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കാനാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം നേരത്തെ കേരളത്തിലെ എൻ ഡി എ വൈസ് ചെയർമാനായിരുന്നു രാജീവ് വകുപ്പ് വിഭജനത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് കൂടുതൽ മെച്ചം കിട്ടുകയും ചെയ്തു സഹമന്ത്രിമാരുടെ പട്ടികയിൽ പതിനാറാമനാണ് രാജീവ് ഐ ടി മനുഷ്യശേഷി വികസനവും അടക്കമുള്ള മെച്ചപ്പെട്ട വകുപ്പുകളും കിട്ടി മുരളീധരന് ഇരുപതാം സ്ഥാനം മാത്രമാണുള്ളത് പ്രോട്ടോകോളിൽ വിദേശകാര്യ വകുപ്പിന് മെച്ചപ്പെട്ട സ്ഥാനവും എന്നാൽ അതൊന്നും മന്ത്രിമാരുടെ പട്ടികയിൽ പ്രതിഫലിക്കുന്നില്ല സർക്കാർ പുറപ്പെടുവിച്ച ലിസ്റ്റിൽ പ്രധാനമന്ത്രിക്ക് പിന്നിൽ രാജ്നാഥ് സിംഗ് ആണുള്ളത് മൂന്നാമനാണ് അമിത് ഷാ അതായത് മന്ത്രിമാർക്കുള്ള സീനിയോരിറ്റിയും പ്രയോറിറ്റിയുമാണ് ഈ ലിസ്റ്റിൽ പ്രതിഫലിക്കുന്നത് പുനഃസംഘടനയിൽ മുരളീധരന് സ്വതന്ത്ര ചുമതല ലഭിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പരിഗണിച്ചില്ല എന്നതാണ് വസ്തുത കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദയനീയ തോൽവിയും കുഴൽപ്പണമായി കടത്തിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദവുമാണ് മുരളീധരന് തിരിച്ചടിയായത് മന്ത്രിസഭാ വികസന ചർച്ചകളിൽ മുരളീധരന്റെ അടുപ്പക്കാരനായ കർണാടകയിൽ നിന്നുള്ള സംഘടന ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തുടക്കം മുതൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും മുരളീധരന് സ്ഥാനക്കയറ്റം ഉറപ്പിക്കാനായില്ല പാർട്ടിയിൽ എതിർച്ചേരിയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ രാജീവ് ചന്ദ്രശേഖരന് സഹമന്ത്രി സ്ഥാനം ലഭിച്ചതും പാലകളെ കണക്കിലെടുക്കാതെയാണ്